ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് പൂക്കൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. നല്ല 1000 എന്താ പറയുക മുല്ലമുട്ടുകൾ വിരിഞ്ഞ പോലെ ഒരുപാട് പൂക്കൾ ഇതേപോലെ റോസ് വെള്ള പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ റോസ് ചെടിയിൽ ചെറിയൊരു ചെടിയാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ ഒരുപാട് ഇതേപോലെ ശിഖരങ്ങൾ വന്നിട്ട് കുറേ ഇതേപോലെ കൊലകുത്തി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വലിയ റോസുകളാണ് കേട്ടോ അതിലുണ്ടാവുക. അപ്പം ഇതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തത്? ഇപ്പോൾ പറ്റിയ സമയമാണ്, രാസവളപ്രയോഗം ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ മഴയൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ കുറച്ച് വൈകിച്ചത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു നമ്മളെന്താ പറയുക ജൈവവളം ചെയ്യുന്നതിലും കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് രാസവളം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെറിയ വില മാത്രമേ ഉള്ളൂ, നമുക്ക് 1 കിലോ ഒക്കെ വളം മേടിക്കാനായിട്ട്. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ രാസവള പ്രയോഗം ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം ദോഷം ചെടിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവാനും നശിച്ചു പോകാനും ഒക്കെ കാരണമാവും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ മുരടിപ്പൊക്കെ പിടിച്ച് നിൽക്കുന്നതും അതേപോലെ തന്നെ പെട്ടെന്ന് റോസ് നല്ല രീതിയിൽ പിന്നെ എന്താ പറയുക പിന്നെ വിടർന്ന് വരുന്നില്ല, അല്ലെങ്കിൽ മൊട്ടുകളൊക്കെ ഉണങ്ങി പോവുക, കരിഞ്ഞു പോവുക, ഇതേപോലത്തെ കാരണങ്ങൾ. അതേപോലെ തന്നെ റോസ് വിരിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു തുടിപ്പില്ലാതെ വിരിഞ്ഞു വരിക, ഇതിനൊക്കെ പരിഹാരമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ രാസവളം പ്രയോഗിക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ജൈവവളങ്ങളും സ്ലറികളും അതേപോലെ തന്നെ ഫെർട്ടിലൈസറൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു എന്താ പറയുക 4 മാസം കൂടുമ്പോൾ നമുക്ക് രാസവളവും ചെയ്തു കൊടുക്കാം. അപ്പോൾ കൃത്യമായ അളവ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1 സ്പൂണാണ് എടുക്കേണ്ടത്. അപ്പം കുറച്ച് സ്പൂണിന് വലിപ്പം കൂടിയതൊക്കെ ആൾക്കാർക്ക് എന്താ പറയുക കാണുന്നവർക്ക് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നതുകൊണ്ട് ഞാൻ സാധാരണ വാട്ടർ ബോട്ടിലൊക്കെ വരുമല്ലോ അതിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 2 അടപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൃത്യമായ ഒരു അളവ് കിട്ടും. 1 സ്പൂണാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സംശയം ഉണ്ടാവും നിറച്ചിട്ടാണോ എടുക്കേണ്ടത് അതോ മുകളിലേക്ക് കൂങ്ങനെ എന്താ പറയുക കൂമ്പാരിച്ചിട്ടാണോ എടുക്കേണ്ടത് എന്നൊക്കെ ഒരു വ്യത്യാസം വരും. ഇത് കാണുന്നവർക്ക് ഒരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 അടപ്പ് നമ്മൾ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എത്രയാണെന്നുള്ളത്. അപ്പോൾ 1 സ്പൂണ് എടുക്കുന്ന സമയത്ത് 2 അടപ്പാണ് കേട്ടോ. ഇതേപോലെ നിറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. അപ്പം 1 സ്പൂണ് നമ്മുടെ യൂറിയ ആണ് കേട്ടോ എടുക്കുന്നത്. ഇവിടെ യൂറിയ ആണ് എടുക്കുന്നത്. അപ്പം ചെടികൾ പെട്ടെന്ന് വളർന്നു വരാനായിട്ടും അത് ഒരുപാട് ശിഖരങ്ങൾ വരാനായിട്ടും നല്ല പച്ചപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറിയ വളം എടുക്കുന്നത്. അത് നല്ല പോലെ നമ്മൾ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 6 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂണ് യൂറിയ വളമാണ് എടുക്കുന്നത്. രാസവളം എടുക്കണം. എടുത്തിട്ട് നല്ല പോലെ ഇളക്കണം കേട്ടോ. നല്ല രീതിക്ക് നമ്മൾ ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതൊരു പ്രത്യേക രീതിയിൽ വേണം ചെടിയുടെ അടിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം രാസവളപ്രയോഗം വളരെ നല്ലതാണ് ചെടികൾക്ക്. പക്ഷേ അത് നമ്മൾ ചെയ്യുന്ന രീതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആരും കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന രീതിയിൽ നിന്ന് വ്യത്യാസമായിട്ട് ആരെങ്കിലും ചെയ്താൽ ഒരു പക്ഷേ പ്ലാന്റുകൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ 6 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ യൂറിയ വളം എടുത്ത് നല്ല പോലെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അതേപോലെ അടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ വളം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ എവിടെയാണോ താഴ്ന്നു കിടക്കുന്ന വശം ആ ഭാഗത്തേക്ക് മാത്രം വളം ഒലിച്ചു പോവുകയും അവിടെ മാത്രം അത് കെട്ടിക്കിടന്നിട്ട് അവിടുത്തെ വേരുകളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ശരിക്ക് ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ രാസവളം ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കലക്കി ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ പൊട്ടാഷ്, വേറെയുള്ള വളങ്ങൾ, എല്ലുപൊടി, ഇതേപോലുള്ള വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോകളിൽ തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബെല്ലൈക്കൺ കൂടി നോളെന്നുള്ള ഓപ്ഷനിലേക്ക് ഇടുക. ഇതേപോലെ തന്നെ നമ്മുടെ മലനാട് വൈബ്സിൽ ചീര നമുക്ക് 2-3 പ്രാവശ്യം തന്നെ ഒടിച്ചൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു തണ്ടും തന്നെ ഒരുപാട് ചീരകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയിട്ട് എല്ലാവരും കാണുക. മലനാട് വൈബ്സ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, വണക്കം.